നമസ്കാരം തട്ടിപ്പുകാർക്ക് പഞ്ഞമില്ലാത്ത ഒരു നാടാണ് കേരളം എന്നാൽ ഇതുപോലൊരു തട്ടിപ്പുകാരനെ നമ്മളാരും ഇതുവരെ കേട്ടിട്ടില്ല രണ്ടര ലക്ഷം കോടി തൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് സമ്പന്നന്മാരെ കുഴിയിൽ ചാടിച്ച പ്രമുഖന്മാരെ കുഴിയിൽ ചാടിച്ച ഒരു തട്ടിപ്പുകാരൻ സാധാരണ തട്ടിപ്പുകാർ പോലീസുകാരെയും ഉന്നത ഒക്കെ ഒരു കൈയകലത്തിൽ നിർത്തു കാരണം തട്ടിപ്പുകാരെ തിരിച്ചറിയാനുള്ള ശേഷിയും ശേഷുഷിയും പോലീസിനുണ്ട് എന്നാൽ ഈ തട്ടിപ്പുകാരൻ ഈ മോൻസൻ അദ്ദേഹം പോലീസുകാരെയും ഈ തട്ടിപ്പിന് ഉപയോഗിച്ചു അല്ലെങ്കിൽ അവരെയും കബളിപ്പിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യം ഏതെങ്കിലും പോലീസുകാരന് പണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഐ പി എസ് കാരന് പണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ല എന്നതാണ് വാസ്തവം അപ്പോൾ പിന്നെ ഈ പോലീസുകാർക്ക് എന്തായിരുന്നു മോൻസനുമായുള്ള ബന്ധം അതാണ് വാസ്തവത്തിൽ കണ്ടെത്തേണ്ടതും അന്വേഷിക്കേണ്ടതും ലോക്നാഥ് ബെഹ്റ മുതൽ കേരള പോലീസിലെ ഉന്നതരായ പലരുമായുള്ള ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ ഈ തട്ടിപ്പ് തട്ടിപ്പാണ് എന്ന് തിരിച്ചറിയാൻ അവർക്കാർക്കും ഇതുവരെ സാധിച്ചില്ല എന്ന് വ്യക്തമാകുമ്പോൾ പോലീസുകാർക്കും രാഷ്ട്രീയക്കാർക്കുമൊക്കെ ബന്ധമുണ്ടോ എന്നാണ് അന്വേഷിക്കേണ്ടത് ഇയാളൊരു പഠിച്ച കളനായിരുന്നില്ല വെറുമൊരു നാലാംകിട തട്ടിപ്പുകാരനായിരുന്നു നൂറു വർഷമോ നൂറ്റൻപത് വർഷമോ പഴക്കമുള്ള ചില പുരാവസ്തുക്കൾ ഉണ്ടെങ്കിൽ പോലും കോടികൾ ലഭിക്കുമായിരിക്കുമെ ആരും വിശ്വസിക്കത്തില്ല എന്നുറപ്പുള്ള വലിയ നുണകൾ ഓർക്കുക അയാൾ പറഞ്ഞിരിക്കുന്നത് യൂദാസിൻ്റെ വെള്ളി നാണയങ്ങൾ യേശു ക്രിസ്തു വെള്ളം വീഞ്ഞാക്കിയ കൽഭരണി മഹാഭാരതം എഴുതിയ താളിയോല എഴുത്തച്ഛൻ്റെ നാരായം മോശയുടെ അംശപടി അങ്ങനെ നമുക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഇതൊന്നും അദ്ദേഹം രഹസ്യമാക്കി വെച്ചില്ല വ്ളോഗർമാരെ വിളിച്ച് ഇതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇദ്ദേഹത്തിന്റെ ചില വീഡിയോകൾ ഇപ്പോൾ കാണുമ്പോൾ ഞെട്ടിപ്പോവുകയാണ് വിമാനത്തിൽ വെച്ച് മൈസൂർ മഹാരാജാവിനെ കണ്ടത്രേ അങ്ങനെയാണത്രേ ഇതിനോട് താല്പര്യമുണ്ട് അതായത് ഈ പറഞ്ഞതൊക്കെ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് തട്ടിപ്പാണ് എന്ന ഒറ്റ കേൾവിയിൽ മനസ്സിലാക്കുന്ന തട്ടിപ്പ് തിരിച്ചറിയാതെ കേരള പോലീസിന്റെ ഡി ജി പിയും എ ഡി ജി പിയും എസ് പിയും എ സി പിയും ഒക്കെ ജീവിച്ചു വിശ്വസിക്കാൻ പ്രയാസമാണ് ഇതിപ്പോൾ പുറത്തു വരുന്നത് അനിതാ പുല്ലയിൽ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ കൂട്ടാളി എന്ന് വേണമെങ്കിൽ സംശയിക്കാവുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അടുപ്പക്കാരിയായ സ്ത്രീ ഈ മോൺസനുമായി പിണങ്ങിയപ്പോഴാണ് അതും കേവലം രണ്ടു മാസം മുൻപ് തൻ്റെ പിണക്കം ഒരു യുദ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് അവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിന് ശേഷമാണ് ഇതൊക്കെ പുറത്തു വരുന്നത് അതുകൊണ്ടാണ് ആരെയും നമുക്ക് ഇക്കാര്യത്തിൽ വിശ്വസിക്കാൻ പ്രയാസമുള്ളത് കോട്ടയം കടുത്തുരുത്തിക്ക് സമീപമുള്ള നമ്മൾ ആയാങ്കുടിയിൽ പ്രവർത്തിക്കുന്ന ഒരു മാംഗോ മെഡോസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം കാർഷിക ഫാം റിസോർട്ട് സംവിധാനമുണ്ട് അദ്ദേഹത്തിന് ചില സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത് വാർത്ത നമ്മൾ കണ്ടിരുന്നു ഈ കുര്യൻ എന്ന് പറയുന്ന മാംഗോ മെഡയുടെ ഉടമസ്ഥൻ എം ഡി ഒരിക്കൽ ഈ കുരുക്കിൽ പെട്ടുപോയതാണ് പക്ഷെ ബോധമുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു ആ കുര്യൻ പറയുന്നു ഒരിക്കൽ ബന്ധപ്പെടുന്നു കാണുന്നു ഇഷ്ടപ്പെടുന്നു ഞാനിതിൽ നിക്ഷേപിക്കാം എത്ര കോടി വേണമെങ്കിലും നിക്ഷേപിക്കും എനിക്കിഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഈ കുര്യനെ ഇദ്ദേഹം കൊച്ചിയിലെ വീട്ടിലേക്ക് വിളിക്കുന്നു എത്തുമ്പോൾ അവിടെയില്ല എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട് ഇദ്ദേഹം ആര് വിളിച്ചിട്ട് വന്നാലും വെയിറ്റ് ചെയ്യേണ്ടി അവിടെ ഉണ്ടാവില്ല എന്നുള്ള കാര്യം അങ്ങനെ അവിടെ ചെന്ന് കാത്തു നിൽക്കുമ്പോൾ ഈ കുര്യനോട് പറഞ്ഞു ഞാൻ മന്ത്രിയുമായുള്ള മീറ്റിങ്ങിലാണ് ഉടൻ വരും അവിടെ മുൻപിലുള്ള കാരവാനിൽ കയറിയിരിക്കാൻ ആ കാരവാനിൽ കയറിയിരുന്ന കുര്യൻ ഞെട്ടിപ്പോയി ഇങ്ങനെയൊരു കാരവാൻ കുര്യൻ കണ്ടിട്ടില്ല അത്രയേറെ ആഡംബര സൗകര്യങ്ങളുള്ള ഒരു കാരവാൻ ഈ മോൻസൻ പറഞ്ഞു ഇതിനു മുൻപ് ഈ കാരവാനിൽ മോഹൻലാലിനും മോൻസനും മാത്രമേ പ്രവേശനം കിട്ടിയിട്ടുള്ളൂ ആദ്യമായാണ് കുര്യനെ പ്രവേശിപ്പിക്കുന്നത് അങ്ങനെ എത്ര കോടി വേണമെങ്കിലും മുടക്കാം പക്ഷേ എനിക്ക് ഡൽഹിയിൽ വന്ന് കിടക്കുന്ന ഫണ്ട് ഇങ്ങോട്ട് തന്നെ ഒരു ഒരാഴ്ചത്തെ സാവകാശം ഉണ്ടാവും അത് കിട്ടുന്നതിന് എനിക്ക് പത്ത് ലക്ഷം രൂപ വേണം എന്ന് പറഞ്ഞാണ് തട്ടിപ്പ് തുടങ്ങിയപ്പോൾ ഈ ഒരാഴ്ചത്തെ സാവകാശത്തിന് വേണ്ടി പത്തു ലക്ഷം രൂപ ചോദിച്ചെങ്കിൽ തട്ടിപ്പുണ്ടേ എന്ന് മനസ്സിലായി വേണ്ടെന്ന് വെച്ചുപോയി തുടർന്ന് കുര്യനെ നിരന്തരമായി മോൺസൂൺ വിളിച്ചിരുന്നു എന്ന് പറയുന്നു ഇങ്ങനെ എല്ലാവരെയും അയാൾ സാമ്പത്തിക കുരുക്കിൽപ്പെടുത്തിയത് ഈ രണ്ടര ലക്ഷം കോടിയുടെ കഥ പറഞ്ഞു ഇത് തിരിച്ചറിയാൻ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും രാഷ്ട്രീയക്കാർക്കും സാധിച്ചില്ലേ അദ്ദേഹം സുധാകരനടക്കമുള്ളവരെ ചികിത്സിച്ചു എന്ന് പറയുന്നു ആ ചികിത്സയ്ക്ക് പോകുമ്പോൾ അയാൾക്ക് ചികിത്സിക്കാനുള്ള യോഗ്യത എന്താണെന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ലേ ഇതൊക്കെ ഇവർ നമ്മളെ നയിക്കുന്നവരാണ് നമ്മളെ ഭരിക്കുന്നവരാണ് നമ്മുടെ ക്രൈം കണ്ടെത്തുന്നവരാണ് ഇവരൊക്കെ എങ്ങനെ ഈ കുരുക്കിൽപ്പെട്ടുപോയി അതാണ് ഈ കുരുക്കിൻ്റെ പിന്നിൽ മറ്റു ചില നമ്മളറിയാത്ത രഹസ്യങ്ങളുണ്ട് ആ രഹസ്യങ്ങൾ ആണ് കണ്ടെത്തേണ്ടത് കാരണം ഇവിടെ വളരെ ദുരൂഹമായ ചില ഇടപാടുകൾ ഒന്നാമത്തേത് ഇത്രയേറെ വിവാദമുണ്ടായി ക്രൈംബ്രാഞ്ച് കേസെടുത്തു റെയ്ഡ് നടന്നു കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്ത എഴുതിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഇപ്പോഴും ആ എഫ് ഐ ആർ അപ്ലോഡ് ചെയ്തിട്ടില്ല നിങ്ങളോ ഞാനോ ഏതെങ്കിലും ഒരു നിസ്സാര കേസിൽ പെട്ടാൽ അപ്പോൾ തന്നെ എഫ് ഐ ആർ പബ്ലിക്കിൽ വരും നമുക്കറിയാം നമ്മൾ വലിയെന്ത് കുഴപ്പം ചെയ്തു എന്ന തരത്തിൽ ആകെപ്പാടെ ഇരയെ തിരിച്ചറിയാൻ ഇടയുള്ള പോക്സോ കേസിൽ എഫ് ഐ ആർ അപ്ലോഡ് ചെയ്യരുതുകൊണ്ട് അതുപോലും ആ ഇരയുടെ സൂചനകൾ മാറ്റിക്കൊണ്ട് ചെയ്യാം എങ്കിൽ പോലും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കൊണ്ട് ഈ പോക്സോ കേസിലെ അപ്ലോഡ് ചെയ്യരുന്ന് പക്ഷേ ഇതുവരെ ഇത് അപ്ലോഡ് ചെയ്തിരുന്നു എന്താണ് ക്രൈംബ്രാഞ്ച് ഇത് അപ്ലോഡ് ചെയ്യാത്തത് ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നില്ല ഇനി ഞാനൊരു കാര്യം പറയാം ഈ കേസിന്റെ അന്വേഷണം എവിടെ വരെ എത്തുമെന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പൊന്നുമില്ല ഒന്നാമത്തെ കാരണം ഇപ്പോഴും ഈ സാമ്പത്തിക തിരിമറി അതായത് പണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് പലരെ പതിനെട്ട് കോടിയുടെ കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസുകളെ കുറിച്ച് മാത്രമാണ് അന്വേഷണം ഈ പുരാവസ്തുവിൻ്റെ പേരിൽ നടത്തിയ തട്ടിപ്പുകൾ ഏതെല്ലാം തട്ടിപ്പുകൾ വ്യാജമായി പുരാവസ്തുക്കൾ ഉണ്ടാക്കി വ്യാജരേഖകൾ ഉണ്ടാക്കി പലരെയും കുരുക്കി പലരെയും ചതിച്ചു ഡി ജി പിയെ പോലും കുരുക്കിൽപ്പെടുത്തി ഇതൊക്കെ പരാതിയാണ് ഡി ജി പി പരാതി കൊടുക്കണ്ടേ ലോക്നാഥ് ബക്കർ പരാതി കൊടുക്കണ്ടേ ഈ കേരളത്തിൽ ചതിക്കപ്പെട്ടവർ മോഹൻലാൽ അടക്കമുള്ളവർ പരാതി കൊടുക്കണ്ടേ ഇതെല്ലാം നിരവധി ആയിരക്കണക്കിന് ചീറ്റിംഗ് കേസുകൾ എടുക്കാമെങ്കിൽ എന്നിരിക്കെ പോലീസ് ഇതുവരെ ലഭിച്ചിരിക്കുന്ന ഈ സാമ്പത്തിക ഇടപാടിൻ്റെ കേസ് മാത്രമാണ് മാത്രമല്ല ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കേസിന് കോടതിയിൽ ചെന്ന് ജാമ്യം ലഭിക്കും കാരണം സാമ്പത്തിക തീരുമറിയാം ലൈംഗിക പീഡന കേസ് പോലും ഇയാൾക്കെതിരെ ഉണ്ടായിരുന്നു ഒരു സ്ത്രീ വന്ന് പറഞ്ഞു ലൈംഗിക പീഡന കേസ് പരാതി കൊടുത്ത സ്ത്രീയെ ഭീഷണിപ്പെടുത്തി പത്ത് ലക്ഷം രൂപ വേണമെങ്കിൽ അല്ലെങ്കിൽ കേസ് കൊടുക്കുമെന്ന് ഭയപ്പെടുത്തി പല ഇടനിലക്കാരും ഭയപ്പെടുത്തിയെന്നൊരു സ്ത്രീപഠവ് അതായത് പീഡന കേസുണ്ട് മാത്രമല്ല ഇന്നലെ അനിത പറഞ്ഞിരിക്കുന്ന ആ വാക്കിൽ ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറയുന്നത് അത്തരം കേസുകൾ അന്വേഷിക്കേണ്ടതുണ്ട് ഈ സ്ഥാപനത്തിൽ മുൻപ് പ്രവർത്തിച്ചിരുന്ന ഒരു സെക്രട്ടറി എന്നതിൽ പ്രവർത്തിച്ചിരുന്ന ഒരു യുവതിയുണ്ട് ആ യുവതിയുമായി ബന്ധപ്പെട്ടും ചില വിഷയങ്ങളുണ്ട് ഇതൊന്നും വെളിയിൽ വരുന്നുണ്ട് ഇതൊക്കെ വെളിയിൽ വരേണ്ടതാണ് കേരളം കണ്ട ഏറ്റവും വലിയ ഈ കുറ്റവാളിയുടെ ഇതൊന്നും വെളിയിൽ വരാതിരിക്കുന്നതിനർത്ഥം ഈ ബഹളം കഴിയുമ്പോൾ ഈ ഓളം കഴിയുമ്പോൾ എല്ലാം അവസാനിക്കുമെന്ന് പ്രതീക്ഷ നമുക്കറിയാം ജോളിയെക്കുറിച്ചുള്ള നമ്മൾ കുറേ ദിവസങ്ങളോളം ചർച്ച ചെയ്തു വിസ്മയെക്കുറിച്ച് നമ്മൾ കുറേ ദിവസങ്ങളോളം ചർച്ച പിന്നെ ജനങ്ങൾ വിട്ടു ജനങ്ങൾക്ക് താല്പര്യമില്ല മാധ്യമങ്ങൾക്ക് താല്പര്യമില്ല അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഈ പഴുതുരുക്കൊണ്ട് ഞാനൊരു കാര്യം മാത്രം ചോദിക്കട്ടെ ഇയാൾ നിയമപരമായി ഇയാളുടെ കണക്ക് നമ്മൾ ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന പരാതി അടിസ്ഥാനത്തിൽ പോലും ഏതാണ്ട് പതിനെട്ട് കോടി രൂപ ഇയാൾ മേടിച്ചിട്ടുണ്ട് പതിനെട്ട് കോടി രൂപ ശ്രീവത്സം ഗ്രൂപ്പിൽ നിന്നും പത്തനംതിട്ടയിലെ ശ്രീവത്സം ഗ്രൂപ്പിൽ നിന്നും ആറു കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപ പത്തനംതിട്ടക്കാരനായ രാജീവിനെ ഒരു കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപ കോഴിക്കോട് ആറുപേരെ ആറുപേരിൽ ഒരു യാക്കൂബ് ഉൾപ്പെടെ ആറുപേരിൽ നിന്ന് പത്തു കോടി രൂപ ഇങ്ങനെ പതിനെട്ട് കോടി രൂപ ഇയാൾ കബളിപ്പിച്ചതിൻ്റെ കേസുണ്ട് നിരവധി പേർ കേസ് വെളിയിൽ പറയാത്തതുണ്ട് കാരണം പലരും കള്ളപ്പണമാണ് ഇയാൾക്ക് കൊടുത്തിരിക്കുന്നത് പലപ്പോഴും ഈ തട്ടിപ്പുകാർ രക്ഷപ്പെടുന്നത് അവർ ഇത്തരം ഇടപാടുകൾക്ക് കൊടുക്കുന്നത് കള്ളപ്പണമാണ് ബാങ്ക് വഴിയല്ല ഡിജിറ്റൽ രേഖകൾ ഒഴിവാക്കുന്ന തരത്തിലുള്ള ബാങ്കുകൾ വഴി ഇല്ലാത്ത ഇടപാടാണ് അതുകൊണ്ട് പണം നഷ്ടപ്പെട്ട പലർക്കും പറയാൻ കഴിയില്ല കാരണം ഈ പണത്തിൻ്റെ ഉറവിടം അവർക്ക് വ്യക്തമാക്കണം അതുകൊണ്ട് തന്നെ ഒരു നൂറോ ഇരുന്നൂറോ കോടി ഇയാൾ ശേഖരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു മാത്രമല്ല തൃശ്ശൂരിലുള്ള ഒരു തട്ടിപ്പുകാരനായ ഇടപാടുകാരൻ വഴി ഇയാൾ വിദേശങ്ങളിലേക്ക് പലയിടത്തേക്കും ഈ സാധനങ്ങൾ കയറ്റി വിട്ടിട്ടുണ്ട് പലർക്കും ഇത് വിറ്റിട്ടുണ്ട് ഈ നാട്ടിൽ തന്നെ പലരും ഇയാളുടെ പുരാവസ്തുക്കൾ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ നിരവധി ആളുകളോട് നിയമപരമായും അല്ലാതെയുമായി ഇയാൾ കുറഞ്ഞതൊരു ഇരുന്നൂറ്റി അൻപത് കോടി രൂപയെങ്കിലും അടിച്ചു മാറ്റിയിട്ടുണ്ട് അതേസമയം ഇവിടെ ഇരിക്കുന്ന പല സാധനങ്ങളും അയാൾ അടിച്ചു അടിച്ചുമാറ്റിയതാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു ശില്പി സുരേഷ് എന്ന് പറയുന്ന ഒരു ശില്പി ഇന്നലെ മറന്നാടിലെത്തിയിരുന്നു അദ്ദേഹം പറയുന്നത് അദ്ദേഹം ആറോ ഏഴോ വർഷം എടുത്താണ് ഈ ശില്പമുണ്ടാക്കിയത് ഈ ശില്പി ഞാൻ അദ്ദേഹം എന്ന് പറയുന്നത് കേരളം കണ്ട ഏറ്റവും മികച്ച അധ്യാപകരിൽ ഒരാളുടെ അളിയനാണ് സന്തോഷ് സാർ എന്ന് പറയും കേരളത്തിൽ നിരവധി ജഡ്ജിമാരെയും മജിസ്ട്രേറ്റുമാരെയൊക്കെ പഠിപ്പിച്ച് മജിസ്ട്രേറ്റും ജഡ്ജിയാക്കി തരുന്ന നിരവധി പേരുടെ ഗുരുനാഥനാണ് ഈ സന്തോഷിൻ്റെ അളിയനാണ് സുരേഷ് എന്ന് പറയുന്ന ഈ ശില്പി ആറോ ഏഴോ വർഷം അദ്ദേഹം ജീവിതം അധ്വാനിച്ചുണ്ടാക്കിയതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പത്ത് തലയുള്ള ആ വിഗ്രഹം ആ പത്തു തലയുള്ള ആ വിഗ്രഹം എഴുപത്തഞ്ച് ലക്ഷം രൂപ തരാം എന്ന് പറഞ്ഞു കൊണ്ടുപോയിട്ട് ഏഴായിരം രൂപ എണ്ണായിരം രൂപ കൊടുത്തത് പിന്നെ ഇദ്ദേഹത്തിന് അസുഖം വന്ന് നിവൃത്തികേട് വന്നപ്പോൾ മറ്റു ചിലർ ഇടപെട്ടതുകൊണ്ട് ആ ചികിത്സാ ചെലവിൻ്റെ കാശ് കൊടുത്തു എന്നിട്ടോ ഏറ്റവും വലിയ ദ്രോഹം എന്ന് സുരേഷ് പറയുന്നത് ഇത് മുഴുവൻ പെയിൻറ് അടിച്ചും വൃത്തികേടാക്കി പഴയതാക്കാൻ വേണ്ടി എന്നിട്ട് ഏതോ നൂറ്റാണ്ടിൽ നിന്ന് ഏതോ ക്ഷേത്രത്തിൽ നിന്ന് കണ്ടെത്തിയതാണെന്ന് പറഞ്ഞു ഇങ്ങനെ പലരെയും പറ്റിച്ചു കൊണ്ടുപോയിരിക്കുന്ന സാധനങ്ങളാണ് അല്ല ആർക്കും കാശ് കൊടുത്തിട്ടില്ല അതൊക്കെ വഞ്ചനയും കബളിപ്പിക്കലും ഇങ്ങനെ ശതകോടികൾ അയാളുടെ ഇടപാടുകൾ നടത്തിയ പല കോടികൾ ഇയാൾ കടം മേടിച്ച പലതും വിറ്റും മേടിച്ച ഇയാൾ ഇയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ കാശൊന്നുമില്ല എന്ന് ക്രൈംബ്രാഞ്ച് പറയുന്നു ഇയാളുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയപ്പോൾ ഓഫീസിൽ റെയ്ഡ് നടപ്പം കാശൊന്നും കണ്ടെത്തിയിട്ടില്ല ബാങ്ക് അക്കൗണ്ടിൽ ഒന്നുമില്ല മുമ്പ് സൂചിപ്പിച്ചല്ലോ അജി എന്ന് പറയുന്ന ഒരു ഡ്രൈവറുടെ അക്കൗണ്ടിൽ രണ്ടര കോടിയുടെ ഇടപാട് നടത്തി അത്തരത്തിൽ ചില ഇടപാടുകൾ നടന്നതിൻ്റെ രേഖകളല്ലാതെ ഇയാളുടെ കയ്യിൽ കാശൊന്നും ഈ കാശൊക്കെ എവിടെ പോയി ഞാൻ ചോദിക്കുന്നത് നമുക്ക് ജോലി ചെയ്ത് ഒരു ശമ്പളം കിട്ടിയാൽ അല്ലെങ്കിൽ ബിസിനസ് ചെയ്ത് നമുക്ക് വരുമാനം കിട്ടിയാൽ നമുക്ക് ആ പണം ചെലവഴിക്കാൻ സാധിക്കില്ല പലരും എന്നോട് നിനക്ക് ഞാൻ പത്ത് ലക്ഷം രൂപ തരാം അല്ല നിനക്ക് ഞാൻ അമ്പത് ലക്ഷം രൂപ തരാം ഞങ്ങളെക്കുറിച്ചുള്ള വാർത്ത ഒഴിവാക്കണമെന്ന് പലർ വഴി പറയുമ്പോൾ ഞാൻ അവരോട് പറയുന്ന ഒരു മറുപടി ഈ കാശ് എന്തു ചെയ്യും ഞാൻ അധ്വാനിച്ച് കിട്ടുന്ന പണം എൻ്റെ സ്ഥാപനത്തിന് നിയമപരമായി ബിസിനസ് ചെയ്ത് കിട്ടുന്ന പണം പോലും എനിക്കും എൻ്റെ കുടുംബത്തിനും ജീവിക്കുന്നതിനും ഇല്ലാത്തവരെന്നെനിക്ക് ഉത്തമ ബോധ്യമുള്ള എനിക്ക് ഉത്തമ ബോധ്യമുള്ള വഴിയെ പോകുന്ന എല്ലാവർക്കും കൊടുക്കില്ല എനിക്ക് ഉത്തമ ബോധ്യമുള്ള നിരവധി പേരെ സഹായിക്കുന്നതിനും എനിക്കും മിച്ചമാണ് സർക്കാർ നികുതി അടച്ചും കുടുംബം നടത്തിയും ഇല്ലാത്തവർക്ക് കൊടുത്തിട്ടും എന്നെ പോലുള്ളവർക്കും മിച്ചമാണ് അപ്പോൾ പിന്നെ ഈ കിട്ടുന്ന പണം എന്തു ചെയ്യും എന്നാണ് ഞാൻ ചോദിക്കാറുള്ളത് അപ്പോൾ ഇങ്ങനെ കോടികൾ ഇയാൾ അടിച്ചു മാറ്റിയിട്ട് ഈ പണം എവിടെ ഇതാണ് കണ്ടെത്തേണ്ടതും അന്വേഷിക്കേണ്ടതും ഒരു പക്ഷേ ഇയാൾ ഒരു ബിനാമി മാത്രമാവാം ഇയാൾ ഈ ആഡംബര ഭ്രമത്തിൽപ്പെട്ട് ഇങ്ങനെ കോട്ടിട്ട് വെടുവ അടിച്ച് ഈ ആനന്ദിച്ചു ജീവിക്കുന്ന ഒരു വെടുവായനാവാം ഇയാളുടെ മുകളിൽ പലപ്പോഴും നമ്മളറിയാത്ത ഒരു ഗോഡ് ഫാദർ കാണും ഉന്നത സ്വാധീനമുള്ള ഒരു ഗോഡ് ഫാദർ അല്ലെങ്കിൽ ഒന്നിലധികം ഗോഡ് ഫാദറുകൾ നമുക്കറിയാമോ ഈ ഭിക്ഷക്കാരുടെ വാർത്തകളിൽ കുഞ്ഞുങ്ങളെ ഭിക്ഷയുടിപ്പിക്കുന്നുണ്ടല്ലോ അവർക്കൊണ്ട് കൈനീട്ടി ഈ കിട്ടുന്ന പണമൊക്കെ അദൃശ്യരായ ചില മാഫിയ തലവന്മാർ കൊണ്ടുപോകും അവർ ആഡംബര കാറിൽ ആഡംബര ആഡംബര ജീവിതം നയിക്കുക ഇവരുടെ വരുമാനമാർഗം എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയി ഭിക്ഷ എടുപ്പിച്ചിട്ട് കിട്ടുന്ന പണമാണ് ഒരിക്കലും അറിയുന്നില്ല ഈ പറയുന്ന മുകളിലിരിക്കുന്ന ബോസിനെ അത്തരത്തിൽ ഉന്നതരായ ആരോ ഒരു ബോസ് ഉണ്ടാകും അല്ലെങ്കിൽ ഈ പണം ഇവിടെ പോകുന്നു അല്ലെങ്കിൽ എങ്ങനെ ഈ രാഷ്ട്രീയ ബന്ധങ്ങൾ ഉണ്ടാവുന്നു ഈ പണമൊക്കെ ഒരുപക്ഷെ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനത്തിന് പോലും നിക്ഷേപിക്കപ്പെടുന്നുണ്ടാവാം ഈ മനുഷ്യൻ്റെ ചില വീഡിയോകൾ കാണുമ്പോൾ സംശയിക്കേണ്ടി വരും ഇദ്ദേഹം ചിലരോട് പറയുന്ന ചില വാക്കുകൾ കേൾക്കുമ്പോൾ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് പോലും ഈ ഫണ്ടുകൾ പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു സമാന്തര സാമ്പത്തിക വ്യവസ്ഥ ഭീകരവാദികൾക്ക് വേണം കാരണം അവർക്ക് ബാങ്ക് വഴി ഇടപാട് നടത്താൻ കഴിയില്ല അതുകൊണ്ടാണ് അവർ കടത്തും സ്വർണ്ണ പിടിച്ചുപറിയുമൊക്കെ നടത്തുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സമാന്തര രാജ്യവിരുദ്ധ സാമ്പത്തിക ഇടപാടുകൾക്ക് വേണ്ടി ഇയാളുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ ഈ പണം എവിടെ കണ്ടെത്തേണ്ടിയിരിക്കുക അന്വേഷിക്കേണ്ടത് ഇയാളുടെ ഈ തട്ടിപ്പിനെ കുറിച്ച് മാത്രമല്ല ഈ പണം എങ്ങോട്ട് പോയി ആരാണ് ബിഗ് ബോസ് ആരുടെ ബിനാമിയാണ് ഇയാൾ ആ കൊണ്ടുപോയയാൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചത് എന്നാണ് കണ്ടെത്തേണ്ടതും അന്വേഷിക്കേണ്ടതും